ഫ്രണ്ട്സ് കേരള പി എസ് സി നടത്തുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ തുടർന്ന് വരുന്ന മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്നിവയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് എസ് ലാണാസിന്റെ ഈ വീഡിയോയിൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ ആദ്യമേ തന്നെ ലഭിക്കുന്നതിന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ സിലബസ് മുൻകാല ചോദ്യ പേപ്പറുകൾ തുടങ്ങിയ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ സന്ദർശിക്കുക കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ ബ്ലോക്ക് പഞ്ചായത്ത് മുഖത്തല വനിതകൾക്കായി സഖി ടോൾ ഫ്രീ ഹെൽപ്ലൈൻ നമ്പർ ആരംഭിച്ച സംസ്ഥാനം അസം ആരുടെ മുന്നൂറ്റി അൻപതാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് റിസർവ് ബാങ്ക് മുന്നൂറ്റി അൻപത് രൂപയുടെ നാണയങ്ങൾ പുറത്തിറക്കിയത് ഗുരു സിംഗ് കോമൺവെൽത്ത് രാഷ്ട്ര മേധാവികളുടെ യോഗം രണ്ടായിരത്തി പതിനെട്ടിൽ വേദിയാകുന്നത് ബ്രിട്ടൻ പൊതുഭാവിയിലേക്ക് എന്നതാണ് ചോഗം രണ്ടായിരത്തി പതിനെട്ടിൻ്റെ പ്രമേയം നാസയുടെ ഇൻസൈറ്റ് മിഷൻ ഏത് ഗ്രഹത്തെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയാണ് ചൊവ്വ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്മാരകവും മ്യൂസിയവും പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെ ന്യൂഡൽഹി സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ നിരീക്ഷിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യം ടെസ്റ്റ് മനുഷ്യ ശരീരത്തിൽ പുതിയതായി കണ്ടെത്തിയ അവയവം ഇൻഡസ്റ്റീഷ്യം ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ അർഹനായത് ശ്രീകുമാരൻ തമ്പി മ്യാൻമാറിന്റെ പ്രസിഡന്റ് വിൻ മിന്റ് ഐ എസ് ആർഒയുടെ ജി സാറ്റ് സിക്സ് എ ഉപഗ്രഹം വിക്ഷേപിച്ച വാഹനം ജി എസ് എൽ വി എഫ് സീറോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കൊൽക്കത്ത കില്ലിങ്സ് എന്ന ചിത്രം ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചുള്ളതാണ് ശ്യാമപ്രസാദ് മുഖർജി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പിൻ്റെയും വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൻ്റെയും പ്രാധാന്യം യുവജനങ്ങളിൽ എത്തിക്കാൻ കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരകനായി പ്രഖ്യാപിച്ചത് രാഹുൽ ദ്രാവിഡ് അടുത്തിടെ അമേരിക്കയിൽ അഞ്ച് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ ചിത്രം തിലോത്തമ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഹാർമണി ഓഫ് ദ സീസ് കേന്ദ്ര സർക്കാരിൻ്റെ ശാസ്ത്രോപദേഷ്ടാവ് കൃഷ്ണസ്വാമി വിജയരാഘവൻ ആയുഷ്മാൻ ഭാരത് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മിഷന്റെ സിഇഒ ആയി നിയമിതനായത് ഇന്ദു ഭൂഷൺ തുടർച്ചയായി എഴുപത്തിയേഴ് മണിക്കൂർ പ്രസംഗിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മലയാളിയാണ് ബിനു കണ്ണന്താനം ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ കേംബ്രിഡ്ജ് അനലറ്റിക്ക എന്ന കമ്പനിക്ക് നൽകിയതിന്റെ പേരിൽ അടുത്തിടെ വിവാദം സൃഷ്ടിച്ച കമ്പനി ഫേസ്ബുക്ക് ദേശീയപാതയ്ക്കായി വയൽഭൂമി ഏറ്റെടുക്കുന്ന കാരണത്താൽ വയൽക്കിളി സമരം എന്ന പേരിൽ പ്രക്ഷോഭം നടക്കുന്ന പ്രദേശം കണ്ണൂരിലെ കീഴാറ്റൂരാണ് പന്തിൽ കൃത്രിമം കാണിച്ചതിൻ്റെ പേരിൽ അടുത്തിടെ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ച ക്രിക്കറ്റ് താരം സ്റ്റീവൻ സ്മിത്ത് കേരളത്തെ കൂടാതെ ചക്ക ഔദ്യോഗിക ഫലമായുള്ള സംസ്ഥാനം തമിഴ്നാട് മാതൃഭാഷാ പ്രചാരണ നാടകയാത്രയുടെ ഭാഗമായി കേരളമൊട്ടാകെ അവതരിപ്പിച്ച നാടകം എഴുത്തച്ഛൻ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിർമ്മിച്ച സിനിമ എന്ന ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ മലയാള സിനിമയാണ് വിശ്വഗുരു ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വ ദിനമായ മാർച്ച് ഇരുപത്തിമൂന്ന് മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി ആചരിച്ച സംസ്ഥാനം പഞ്ചാബ് ഗവേഷണ മികവിന് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുതിയ പുരസ്കാരമാണ് കൈരളി അവാർഡ് കേരള നൊബേൽ എന്നും ഈ പുരസ്കാരം അറിയപ്പെടുന്നു സങ്കീർണമായ ഹൃദ്രോഗങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് ഹൃദ്യം പാഠപുസ്തകം എന്ന കൃതിയുടെ രചയിതാവ് സുഭാഷ് ചന്ദ്രൻ പൂനാച്ചി ഓർ ഓർദ സ്റ്റോറി ഓഫ് എ ബ്ലാക്ക് ഗോട്ട് എന്ന കൃതിയുടെ രചയിതാവ് പെരുമാൾ മുരുകൻ കൊച്ചിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ആഗോള ഡിജിറ്റൽ ഉച്ചകോടി ഫ്യൂച്ചർ ഉപഗ്രഹാധിഷ്ഠിത മൊബൈൽ വാർത്താവിനിമയത്തിനായി ഇന്ത്യ വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് സിക്സ് എ അന്തരിച്ച വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ്സിന്റെ അന്ത്യവിശ്രമസ്ഥലം വെസ്റ്റ് മിനിസ്റ്റർ ആബി അടുത്തിടെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രഥമ ഇന്ത്യൻ ആംഗ്യ ഭാഷാ നികണ്ടുവിൽ എത്ര വാക്കുകളാണുള്ളത് മൂവായിരം രണ്ടായിരത്തി പതിനെട്ടിനെ കേന്ദ്ര സർക്കാർ ഏത് വർഷമായാണ് ആഘോഷിക്കുന്നത് നാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് രണ്ടായിരത്തി പതിനെട്ടിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് വിഷ്ണുനാരായണൻ നമ്പൂതിരി നൂറ്റി ആറാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊൻപതിൽ വേദിയാകുന്നത് മധ്യപ്രദേശ് രാജ്യത്തെ അഞ്ഞൂറ് ഗ്രാമങ്ങളെ സമ്പൂർണ്ണ യോഗാ ഗ്രാമങ്ങളാക്കി മാറ്റാനുള്ള കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ തീരുമാനത്തിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട ഗ്രാമമാണ് കുന്നന്താനം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക കേരളത്തെ കൂടാതെ ചക്ക ഔദ്യോഗിക ഫലമായിട്ടുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് കേന്ദ്ര സർക്കാർ പ്ലാസ്റ്റിക് പാർക്ക് ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം രണ്ടായിരത്തി പതിനെട്ടിൽ സ്വന്തമാക്കിയത് ചെന്നൈ എഫ് സി എല്ലാ സർക്കാർ ആശുപത്രികളിലെയും പ്രസവ മുറികളുടെ നിലവാരം വിലയിരുത്താനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ലക്ഷ്യ അടുത്തിടെ ഏകദിന ക്രിക്കറ്റ് പദവി ലഭിച്ച രാജ്യം നേപ്പാൾ ടി വി ദിനകരൻ ആരംഭിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ് അമ്മ മക്കൾ മുന്നേറ്റ കഴകം വി മുരളീധരൻ രാജ്യസഭാംഗമായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സുരക്ഷാ ജില്ല കൊല്ലം കേരളത്തിലെ എം എൽ എ മാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം പരിഷ്കരിക്കുന്നതിനായി ശുപാർശ ചെയ്ത കമ്മിറ്റി ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറക്കിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി മൂന്ന് ഒന്നാം സ്ഥാനം ഫിൻലൻഡ് ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഗ്രാൻഡ് ക്രോസ് എന്ന പരമോന്നത ബഹുമതി നൽകി ആദരിച്ച രാജ്യം മഡഗാസ്കർ സുരക്ഷിത ഡ്രൈവിംഗ് രീതികളും ട്രാഫിക് നിയമങ്ങളും പഠിക്കാൻ കേരള പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ട്രാഫിക് ഗുരു രണ്ടായിരത്തി പതിനെട്ടിലെ സന്തോഷ് ട്രോഫി ഫുട്ബോളിന് ആതിഥേയരായത് പശ്ചിമ ബംഗാൾ വിശപ്പുരഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതിനായി ജനകീയ ഭക്ഷണശാല ആരംഭിച്ച ജില്ല ആലപ്പുഴ വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സാനിറ്ററി നാപ്കിൻ നൽകുന്നതിനായി ഖുഷി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ വി ആർ ഡിസ്പ്ലേസ്ഡ് ട്രൂ സ്റ്റോറീസ് ഓഫ് റെഫ്യൂജി ലൈഫ്സ് എന്ന പുസ്തകം ആരുടെ രചനയാണ് മലാല യൂസഫ് സായ് യു എസിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എയുടെ ഡയറക്ടറായ ആദ്യ വനിത ജിനാ ഹസ്ബൽ ചൈനയുടെ ആജീവനാന്ത പ്രസിഡന്റായി നിയമിതനായത് ഷി ജിൻപിങ് ബ്രിട്ടനിലെ സ്കോട്ട്ലാൻഡ് യാർഡിന്റെ ഭീകരവിഗ്ദ്ധ സേനാ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ നീൽ ബസു രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള ദേശീയ പതാക സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബൽഗാമിലാണ് നേപ്പാൾ പ്രസിഡന്റ് ബിദ്ദേവി ഭണ്ഡാരി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കിസാൻ ലോങ് മാർച്ച് എവിടെ മുതൽ എവിടെ വരെയാണ് സംഘടിപ്പിച്ചത് നാസിക് മുതൽ മുംബൈ വരെ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ലോക ഹിന്ദി സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എവിടെ മൌറീഷ്യസ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിയുള്ള രാജ്യം ഇന്ത്യ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് നൂറ്റിയഞ്ചാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി മണിപ്പൂർ ലോക സമുദ്ര ഉച്ചകോടി രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നത് മെക്സിക്കോയിൽ വച്ചാണ് പെസഫിക് ഏരിയ ട്രാവൽ റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ ടൂറിസ്റ്റ് ട്രെയിൻ ഓഫ് ദ ഇയർ അവാർഡ് കരസ്ഥമാക്കിയ ആഡംബര ട്രെയിൻ ആണ് പാലസോൺ വീൽസ് ഇന്ത്യയിലെ പ്രഥമ കോസ്റ്റൽ പോലീസിംഗ് അക്കാദമി സ്ഥാപിതമായ സംസ്ഥാനം ഗുജറാത്ത് ചരക്ക് സേവന നികുതിയുടെ ഭാഗമായി അന്തർസംസ്ഥാന ചരക്ക് നീക്കത്തിനുള്ള ഇ വേ ബിൽ കേരളത്തിൽ നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് എമാനുവൽ മക്രോൺ കേന്ദ്ര സർക്കാർ കുറഞ്ഞ വിലയ്ക്ക് പുറത്തിറക്കിയ നൂറ് ശതമാനം ജൈവ സംസ്കരണത്തിന് വിധേയമാകുന്ന സാനിറ്ററി നാപ്കിൻ സുവിധ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ജീവനക്കാർക്ക് അവധി അനുവദിച്ച സംസ്ഥാനം തെലങ്കാന വാസ്തുശില്പ മേഖലയിലെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന ർ സമ്മാനം നേടിയത് ബാൽകൃഷ്ണ ദോഷി പുസ്തകപ്പുഴു എന്ന കൃതിയുടെ രചയിതാവ് ആർ ഉണ്ണി ഫോപ്സ് മാസിക പുറത്തിറക്കിയ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യക്കാരിൽ ഒന്നാം സ്ഥാനം നേടിയത് മുകേഷ് അംബാനി ഒന്നാം സ്ഥാനം നേടിയ മലയാളി എം എ യൂസഫലി നാഗാലാൻഡ് മുഖ്യമന്ത്രി നെഫ്യൂറിയോ മൗറീഷ്യസിന്റെ അൻപതാമത് സ്വാതന്ത്ര്യദിന ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥിയായത് റാംനാഥ് കോവിന്ദ് നാൽപ്പത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി പതിനേഴ് മികച്ച നടൻ ഇന്ദ്രൻസ് ചിത്രം ആളൊരുക്കം മികച്ച നടി പാർവതി ചിത്രം ടേക്ക് ഓഫ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒറ്റമുറി വെളിച്ചം സംവിധാനം രാഹുൽ ആർ നായർ മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം ഇ മയൌ മികച്ച രണ്ടാമത്തെ ചിത്രം ഏതൻ സംവിധാനം സഞ്ജു സുരേന്ദ്രൻ മികച്ച സ്വഭാവ സ്വഭാവനടൻ അലൻസിയർ മികച്ച സ്വഭാവ നടി പൗളി വത്സൻ മികച്ച ബാലനടൻ മാസ്റ്റർ അഭിനന്ദ് മികച്ച ബാലനടി നക്ഷത്ര മികച്ച സംഗീത സംവിധായ സംവിധാനം എം കെ അർജുൻ ചിത്രം ഭയാനകം മികച്ച ഗായകൻ ഷഹബാസ് അമൻ മികച്ച ഗായിക സിതാര കൃഷ്ണകുമാർ മികച്ച തിരക്കഥാകൃത്ത് സജീവ് പാഴൂർ മികച്ച ഗാനരചയിതാവ് പ്രഭ വർമ്മ മികച്ച പശ്ചാത്തല സംഗീതം ഗോപി സുന്ദർ ജൂറി ചെയർമാൻ ആയിരുന്നത് ടി വി ചന്ദ്രൻ മുസ്ലിം വിരുദ്ധ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അയൽ രാജ്യം ശ്രീലങ്ക ത്രിപുര മുഖ്യമന്ത്രി ബിപ്ലബ് കുമാർ ദേവ് മേഘാലയ മുഖ്യമന്ത്രി കൊൺറാഡ് സാങ്മ തൊണ്ണൂറാമത് ഓസ്കാർ പുരസ്കാരം രണ്ടായിരത്തി മികച്ച നടൻ ഗാരി ഓൾഡ്മാൻ ചിത്രം ഡാർക്കസ്റ്റ് അവർ മികച്ച നടി ഫ്രാൻസസ് മക്ഡോർമൻസ് മികച്ച സംവിധായകൻ ഗില്ലർമോ ഡെൽ ടോറോ ചിത്രം ദ ഷേപ്പ് ഓഫ് വാട്ടർ മികച്ച ചിത്രം ദ ഷെയ്പ്പ് ഓഫ് വാട്ടർ രണ്ടായിരത്തി പതിനെട്ടിലെ ജോൺ അബ്രഹാം പുരസ്കാരം നേടിയ ചിത്രം ഈഡ സംവിധാനം ബി അജിത് കുമാർ നമസ്തേ ശാലോം എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തെക്കുറിച്ചുള്ള മാഗസീനാണ് ഇന്ത്യ ഇസ്രായേൽ പാവുകാട സോളാർ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ കർണാടക രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം ബ്ലൂ ചെക്ട് ക്യാരക്ടർ തുടർച്ചയായി നാലാം തവണയും ജർമ്മൻ ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആങ്കല മെർക്കൽ ചൈനയിൽ നിരോധിച്ച ഇംഗ്ലീഷ് അക്ഷരം എൻ ക്യാൻസർ രോഗത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയതിന് ഹൂസ്റ്റൺ സർവകലാശാലയുടെ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജൻ നവീൻ വരത രാജ്യത്തെ ആദ്യ ത്രിമാന പ്ലാനറ്റോറിയം പ്രവർത്തനം ആരംഭിച്ചതെവിടെ മാംഗ്ലൂർ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് നാഗ് സ്പർശം എന്ന പേരിൽ സ്ത്രീകൾക്കായി പദ്ധതി ആരംഭിച്ചത് കുടുംബശ്രീ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ ശരീരശാസ്ത്രം എന്ന നോവലിന്റെ രചയിതാവ് ബെന്യാമിൻ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെ കർണാടക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ